കേരളത്തിലെ 10,000 കണക്കിന് ജനങ്ങളെ പിരിവഴിയിലേക്ക് തള്ളിയിടാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ സിർവലൈൻ പദ്ധതിക്ക് കേരള ബിജെപി ഘടകം തടവിട്ടിരിക്കുന്നു. കേരളത്തെ നെടുവേ പിളർത്തിക്കൊണ്ട് രൂപകൽപ്പന ചെയ്ത പിണറായി വിജയന്റെ സ്വപ്ന പദ്ധതിയായ സിർവലൈൻ ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കുമെന്ന് തന്നെ സാരം. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ അമരക്കാരനായിരിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദകൾ എല്ലാം ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുകയായിരുന്നു കേരള മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് മേൽ പോലീസിനെ ഉപയോഗിച്ച് അധികാരത്തിന്റെ മഞ്ഞക്കുറ്റികൾ താഴ്ത്താൻ പിണറായി വിജയൻ ശ്രമിച്ചു. തടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ കള്ളക്കേസുകളും എടുത്തു. പക്ഷേ ഇപ്പോൾ എല്ലാം വൃഥാവിലായിരിക്കുന്നു. പാഴായിപ്പോയ ദീപ പറശുകൾ മൂലമുള്ള ജാല്യത മറയ്ക്കാനായി പുതിയ ക്യാപ്സൂളുകളുമായി കേരള മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തിയ കേരള ബിജെപി സംഘത്തിന് കേരളത്തിൽ അതിവേഗ ട്രെയിനുകൾ വരും എന്ന ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പക്ഷേ അത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നിലവിലുള്ള പദ്ധതികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടായിരിക്കുമെന്ന് മാത്രം. കേരളത്തിന്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് അനുഭാവപൂർവ്വമായ നിലപാടാണ് ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എക്കാലവും സ്വീകരിക്കുന്നത്. അതുമാത്രമല്ല, നിയമം കോച്ചിംഗ് ടെർമിനൽ വിഷയത്തിലും കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് നേടാൻ ബിജെപി സംഘത്തിനായി. പക്ഷേ നമ്മുടെ കേരളത്തെ തകർക്കാൻ ശേഷിയുള്ള സിൽവർലൈൻ പോലുള്ള പദ്ധതികളോട് ഒരു തരത്തിലും സന്ധി ചെയ്യാൻ ബിജെപിക്കോ കേന്ദ്ര സർക്കാരിനോ സാധിക്കില്ല. എന്നിരുന്നാലും ഒരു കാര്യം അസന്നിഗ്ധമായി പറയാം, സിൽവർ ലൈൻ ഒരു അടഞ്ഞ അധ്യായമാണ്.